അപ്പൊ നമ്മളെ കുഞ്ഞിപ്പോക്കരയാക്ക കാക്ക കല്യാണം ചെയ്യാനുള്ള തീരുമാനം ഉറപ്പിച്ചതോടുകൂടി സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കൂടി ചേർന്ന് കുഞ്ഞിപ്പോക്കരയാക്കാക്ക് പെണ്ണ് സെലക്ഷന് വേണ്ടി ഇറങ്ങുകയാണ്. പെണ്ണ് സെലക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക സംഗതിയാണല്ലോ. സംഗതിയാണ് ഏതെങ്കിലും പെണ്ണ് അങ്ങോട്ട് ചെന്ന് കെട്ടുക എന്ന് പറഞ്ഞാൽ ഇത് ജീവിതം ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ കൂടെ ജീവിക്കാനുള്ളതാണ് എന്നുള്ള നിലക്ക് എല്ലാ ഐശ്വര്യങ്ങളും മൊത്തം ഒരു പെണ്ണിനെ തിരഞ്ഞ് കുഞ്ഞിപ്പോക്കിരാക്കാന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നടക്കാൻ തുടങ്ങി. അപ്പോഴും നമ്മളെ കുഞ്ഞിപ്പോക്കിരാക്കാന്റെ മനസ്സിൽ ഒരു വേജാറുണ്ട്. എന്താ വേജാറിനെ കുറിച്ച് നമ്മളെ കുഞ്ഞിപ്പോക്കരൊക്കെ പറഞ്ഞു കേട്ട ഇല്ല. ഒന്നുറച്ച് ഞാനൊരുങ്ങി പുള്ളി കൊണ്ടൽപ്പം പരുങ്ങി ഉറ്റവർ വേഗം പെണ്ണ് സെലക്ഷനിറങ്ങി അപ്പോഴും ഉള്ളിലൊരു പടവെട്ട് തലയകം ആകയും കറങ്ങി. ഒന്നുറച്ച് ഞാനൊരുങ്ങി പുള്ളി കൊണ്ടൽപ്പം പരുങ്ങി ഉറ്റവർ വേഗം പെണ്ണ് സെലക്ഷനിറങ്ങി അപ്പോഴും ഉള്ളിലൊരു പടവെട്ട് തലയകം ആകയും കറങ്ങി. എടാ കുഞ്ഞിപ്പോക്കിരാക്കാന്റെ തലയകം കറങ്ങാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ ഈ സംഗതി ഉണ്ടല്ലോ. സംഗതി ഉണ്ട്. ഈ സംഗതിക്ക് വേണ്ടി വളരെയധികം മൂലധനം വേണം. മൂലധനം. കുഞ്ഞിപ്പോക്കിരാക്കാക്ക് ധനം വളരെ കമ്മിയായതിന്റെ പേരിൽ കുഞ്ഞിപ്പോക്കിരാക്ക അങ്ങനെ ചിന്തിക്കുക. കാരണം കല്യാണം കഴിഞ്ഞ ഒരാളുകളുടെ ബുദ്ധിമുട്ട് നമ്മളെ കുഞ്ഞിപ്പോക്കിരാക്ക സാധാരണ കാണലുണ്ട്. കാണലുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം. തൊഴിലില്ലാത്ത ചില ചെറുപ്പക്കാര് ഒരു തൊഴിലിന് വേണ്ടിയിട്ട് കല്യാണം ചെയ്യുന്ന കണ്ടിട്ടില്ലേ. കല്യാണം ചെയ്യാ പിന്നെന്താ ഇങ്ങനെ തൊഴിലാവല്. എടാ കല്യാണം ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലാവൽ എന്താന്ന് ചോദിച്ചാ ഈ കുട്ടി ചെക്കന്മാരിങ്ങനെ പണിയും പ്രവൃത്തിയൊന്നും ഇല്ലാതെ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി റോട്ടിൽ കൂടി ഇങ്ങനെ കീപ്പെട്ടും മേപ്പെട്ടും ചെത്തിപ്പൊളിച്ച് ഇങ്ങനെ നടക്കുന്ന കാണുമ്പോ വീട്ടുകാർക്ക് ഒരു അഭിപ്രായം തോന്നും ഈ ഹംക്കിനോട് ഒരു പെണ്ണ് കെട്ടിച്ചാ തന്നെ എന്തെങ്കിലും ഒരു പണിക്ക് പോകുന്നു വീട്ടുകാർക്ക് വെറുതെ തോന്നണല്ല. പെണ്ണ് കെട്ടിച്ചാ പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് പണിക്ക് പോകലും നിർബന്ധമാണ്. കാരണം രാവിലെ കുളിച്ച് സർട്ടും മുണ്ടൊക്കെ മാറ്റി ചെത്തിപ്പൊളിച്ച് ഇങ്ങനെ അങ്ങാടിക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ബേക്കുന്ന ഒരു വിളിയാണ്. കാരണം ഭർത്താക്കന്മാരെ പേര് വിളിക്കൂലെ ഭാര്യമാര് ഇല്ലല്ല. അതാണല്ലോ പണ്ടൊരു പെണ്ണ് അത്തയ്യാത്തിൽ വയലാ കുട്ടികളാപ്പ മുഹമ്മദ് എന്ന് പറഞ്ഞു. വയലാ കുട്ടികളാപ്പേ ആലിഹിന്ന് പറഞ്ഞാൽ ആലി കുട്ടികളെ അപ്പാന്റെ പേരാണ്. അപ്പൊ അത് പറഞ്ഞാൽ തലാക്ക് പോകുന്നു പണ്ടുള്ള പെണ്ണുങ്ങളടിയിലൊക്കെ ഒരു ധാരണ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ഭർത്താക്കന്മാരെ നമ്മളെ ഈ ഭാഗത്തൊന്നുള്ള പെണ്ണുങ്ങൾ പേര് വിളിക്കൂല. ഇല്ല, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അതാണ് ഈ നോക്കി നോക്കി എന്ന് പറയാൻ കാരണം. ഈ ഹംക്ക് തിരിഞ്ഞു നോക്കി നോക്കി നോക്കുമ്പോ അവള് പറയാണ്, നിങ്ങൾ ഇന്ന് വൈകുന്നേരം വരുമ്പോ എനിക്കൊരു ഇത് കൊണ്ടുവരേണ്ടിട്ടോ. ഒരു ഇത്. ആ ഒരു ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുക്കുക. ഈ താങ്ങി നിർത്തുന്ന ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ ഇത് വാങ്ങണല്ലോ, ഇതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഇതില്ലെങ്കിൽ പിന്നെ അത് ഇട്ടൂല. ആ ബുദ്ധിമുട്ട് ചിന്തിച്ചിട്ടാണ് ഈ ഹംക്ക് എന്തെങ്കിലും പണിക്ക് പോകുന്നത്. അപ്പൊ ഈ സംഗതികളൊക്കെ നമ്മളെ കുഞ്ഞിപ്പോക്കിരാക്കാന്റെ മനസ്സിലേക്ക് ഓടി എത്തുകയാണ്. എത്തുകയാണ്. മൂലധനമില്ലാത്ത ആളുകൾ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ. എങ്കിലും കുഞ്ഞിപ്പോക്കിരാക്ക പെണ്ണ് കെട്ടാൻ തന്നെ തീരുമാനിച്ചു എന്ന് മാത്രല്ല. അല്ല, അങ്ങും ഇങ്ങും പെണ്ണെ നോക്കി അധിക നാളുകൾ തള്ളി നീക്കി അന്ത്യമൊന്നിച്ചുറച്ച് പെണ്ണ് തിരച്ചിൽ മതിയാക്കി ഇനിയും അധിക നാളുകൾ മാത്രം ആകാനോത്ത് താൻ ബാക്കി. അങ്ങും ഇങ്ങും പെണ്ണെ നോക്കി അധിക നാളുകൾ തള്ളി നീക്കി അന്ത്യമൊന്നിച്ചുറച്ച് പെണ്ണ് തിരച്ചിൽ മതിയാക്കി ഇനിയും അധിക നാളുകൾ മാത്രമാക്കാനോത്ത് താൻ ബാക്കി. വീട്ടുകാര് പോയി അനവധി പെണ്ണ് കണ്ടെങ്കിലും നമ്മളെ കുഞ്ഞിപ്പോക്കിരാക്കാന്റെ പെണ്ണ് അന്വേഷണം തീർന്നിട്ടില്ല. ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചാല് ഉമ്മാക്ക് പറ്റണേ വാപ്പാക്ക് പറ്റൂല. ഉമ്മാക്കും വാപ്പാക്കും പറ്റണേ കുഞ്ഞിപ്പോക്കിരാക്കാക്ക് പറ്റൂല. പറ്റൂല. കുഞ്ഞിപ്പോക്കിരാക്കാക്കും ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ പറ്റാത്തതിന് ചിലപ്പോ പെങ്ങന്മാർക്ക് പറ്റൂല. അങ്ങനെ ഓരോരുത്തർക്കും മനസ്സ് പിടിക്കാത്തതിന്റെ പേരിൽ കുറെ തെരച്ചില് നടന്നിട്ടുണ്ട്. നടന്നിട്ടുണ്ട്. ഏതായാലും ലാസ്റ്റ്
എല്ലാവർക്കും പറ്റിയ ഒരു പെണ്ണിനെ ഇവര് കണ്ടെത്തി. അങ്ങനെ തെരച്ചിൽ അവിടെ അവസാനിപ്പിച്ചു. പക്ഷെ കുഞ്ഞിപ്പോക്കിരാക്ക ഒരു തോന്നല്, തെരച്ചിൽ ഇവര് നിർത്തിയിക്കണെങ്കിലും കൂടി കല്യാണം ചെയ്യാൻ പോണ ആള് ഞാനാണല്ലോ. ആണല്ലോ, ഞാൻ ഈ പെണ്ണിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാ. ഞാൻ കൺസൾട്ടിങ്, ആ അതായത് കൺസൾട്ടിങ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ. അപ്പൊ ഈ പെണ്ണിന് പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ മോന് പെണ്ണിട്ടണെങ്കിൽ വാപ്പ പോയി പെണ്ണ് കാണുക, അല്ലെങ്കിൽ ഉമ്മ പോയി കാണുക. ഉമ്മാക്കും പാപ്പാക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മോനോട് വന്നിട്ട് പറയും കെട്ടടാ കെട്ടടാ. ആ അപ്പൊ ചില മക്കൾ പറയും ഞാൻ കെട്ടടാ. ആ അത് തന്നെ കല്യാണം. അതായത് കെട്ടടാന്ന് പാപ്പാനോട് അങ്ങനെ പറയല്ല, അല്ല പാപ്പാനോട് ഒരു സമ്മതം സമ്മതിച്ചു എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാം. പറയാ അപ്പൊ പാപ്പാക്ക് ഇഷ്ടപ്പെട്ടാലും മുമ്പൊക്കെ കല്യാണം ചെയ്തോളണം. ഇന്നിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് കണടാ അയ്യോ പോയി ആ പെണ്ണിനെ കെട്ടണം എന്ന് പാപ്പ പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് വേണേ നിങ്ങൾ കെട്ടിക്കോളിയാ. അതാണ് ഇന്നത്തെ സ്ഥിതി. ഇന്നത്തെ പെണ്ണ് കാണലിന്റെ രീതി അറിയില്ലേ. ഇല്ല ആ അതല്ലേ മനസ്സിലാവും. അപ്പൊ അജി പെണ്ണ് കാണാൻ പോയി കണ്ണു കണ്ടേ. ഇല്ല കണ്ണു കാണൂല. അപ്പൊ എനക്ക് കണ്ണു കാണാത്ത കൊണ്ടാണ് അത് മനസ്സിലാകാഞ്ഞ്. വാപ്പ പോയി കണ്ടിട്ടല്ലേ ജി കെട്ടി. ആ എന്നാൽ അങ്ങനെയല്ല ഇന്നത്തെ പെണ്ണ് കാണലിന്റെ രീതി. എങ്ങനെ ഇന്നത്തെ പെണ്ണ് കാണലിന്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം വീട്ടുകാരൊക്കെ പോയി കണ്ട് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അമ്മായിമാര് പെങ്ങന്മാര് ഇവരൊക്കെ കൂടി ഒരു ബറ്റാലിയൻ അങ്ങനെ ചെന്ന് ഓലക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നത്തെ ചെല്ലല് ചെക്കനും ഓന്റെ ബറ്റാലിയനും കൂടിയാണ്. ബറ്റാലിയൻ ചെക്കനും ബറ്റാലിയനും ഒക്കെ ചെന്ന് ഒരു മിനി കല്യാണം ഒക്കെ കഴിഞ്ഞ് മിനി കല്യാണം. മിനി കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണ സദ്യ പോലുള്ള ഒരു സദ്യ ഒക്കെ അന്നും ഈ പെണ്ണിന് പാവം പെണ്ണിന്റെ വീട്ടുകാരുണ്ടാക്കണം. ഈ സദ്യ ഒക്കെ ഉണ്ടിട്ട് ചെക്കനെയും പെണ്ണിനെയും കൂടി അറിയി കൂട്ടും. കല്യാണത്തിന്റെ മുമ്പ് എടാ കല്യാണം അങ്ങനെ അറിയി കൂട്ടല്ല. അതായത് ഒരു പ്രൈവറ്റ് റൂമിൽ ഇവർക്ക് രണ്ടാക്കും കൺസൾട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ. കാരണം ഇവര് ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ. അങ്ങനെ ചെക്കന്റെ ആ കൂടെ വന്ന ചെക്കന്മാരൊക്കെ പുറത്തേക്ക് ഇങ്ങോട്ട് മാറി നിന്നിട്ട് പെണ്ണിനും ചെക്കനും കൂടി ഒരു റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ട് ചെക്കനോ പെണ്ണിനോട് ചെക്കൻ ആദ്യമായിട്ടൊരു ചോദ്യം ഉണ്ട്, അനക്ക് എത്ര ഉണ്ട്, അനക്ക് എത്ര ഉണ്ട്. ആ വിദ്യാഭ്യാസമാണ് ഈ ചോദിക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്. ആ അപ്പൊ പെണ്ണ് പറയും എനിക്ക് ഡിഗ്രി ഉണ്ട്. ഡിഗ്രി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫ്രീ ഡിഗ്രി. അതായത് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഡിഗ്രി. ആടെ ഹിമാറയുള്ളൂ. ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കണ അല്ലെ എസ് എൽ സി കഴിഞ്ഞാൽ കുട്ടികളിൽ ഡിഗ്രിക്ക് പഠിക്കണ അതിന് സ്കൂളിന്റെ അമ്മരം കണ്ടുകണെങ്കിലല്ലേ. ഇല്ല ഇല്ല. അപ്പോ പെണ്ണ് പറഞ്ഞു ഞാൻ ഫ്രീ ഡിഗ്രി പാസ്സായി നിൽക്കുകയാണ്. അപ്പൊ ചെക്കൻ പറയും ഞാൻ എന്നെ കല്യാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. ആളാണ് അനക്ക് എന്നെ പിടിച്ചേക്കണം പിടിച്ചേക്കണം. അപ്പൊ പെണ്ണ് പറയും എനിക്ക് അങ്ങനെ ഒന്നാണ് പിടിച്ചിട്ടില്ല എന്നാലും ഒരഴിഞ്ഞ പിടിക്കലൊക്കെ പിടിച്ചേക്കണെന്ന് പെണ്ണ് പറയും. അങ്ങനെ പെണ്ണിന്റെ വക ചെക്കനോടൊരു ചോദ്യം ഉണ്ട്, നിങ്ങളത് എത്ര ഉണ്ട്. വിദ്യാഭ്യാസമായി ചോദിക്കും. അപ്പൊ ചെക്കൻ പറയും ഞാൻ ഹംകോ ഹംകോ അല്ല എന്തായാലും പറയാ. ആ അതെ ഞാൻ എം കോ പാസ്സായിക്കണ്. പക്ഷെ എനിക്ക് ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല, അടുത്ത് കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ. ഏതായാലും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോളേജിൽ വെച്ച് വല്ല ലൈനുണ്ടോ, കോളേജിൽ വെച്ച് ലൈൻ ലൈൻ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചറിഞ്ഞ് അറിഞ്ഞ് കാര്യങ്ങളൊക്കെ പരസ്പരം ഉണ്ടാക്കും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കലാറപ്പിക്കൽ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കുഞ്ഞിപ്പോക്കിരാക്ക പെണ്ണിനെ കാണാൻ വേണ്ടി പോവുകയാണ്. പോവുകയാണ് കുഞ്ഞിപ്പോക്കിരാക്ക പെണ്ണ് കാണാൻ പോയ ചരിത്രം കേട്ടോ. ഇല്ല പെണ്ണിനെ കാണുവാനായി പെണ്ണിൻ വീട്ടിൽ ഞാനും പോയി. പെണ്ണിനെ കണ്ടപ്പോൾ എന്റെ കൽബ് ഹുൽബായി. അപ്പോൾ കണ്ണിൽ മിന്നി തെളിഞ്ഞു മണിയറ കട്ടിലും പായി. പെണ്ണിനെ കാണുവാനായി പെണ്ണിൻ വീട്ടിൽ ഞാനും പോയി. പെണ്ണിനെ കണ്ടപ്പോൾ എന്റെ കൽബ് ഹുൽബായി. അപ്പോൾ കണ്ണിൽ മിന്നി തെളിഞ്ഞു മണിയറ കട്ടിലും പായി. പോകിരാക്ക പെണ്ണിനെ കാണാൻ ചെന്നിരുന്ന ഉടനെ പെണ്ണ് ഒരു ഗ്ലാസ്സില് ലെമൺ ഈ പൈനാപ്പിൾ ജ്യൂസ് ഇട്ട് ഇങ്ങനെ വരികയാണ്. ഈ പെണ്ണിനെ കണ്ട ഉടനെ തന്നെ കുഞ്ഞിപ്പോക്കിരാക്കാന്റെ മനസ്സിൽ മണിയറ കട്ടിലും പായും കൂടിയും കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കടന്നു മറിയാൻ കഴിഞ്ഞിട്ട് പോരെ. എടാ ഈ മണിയറ കട്ടിലും പായും കടന്നു മറിയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പോക്കിരാക്ക പെണ്ണിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കല്യാണം എന്തായാലും നടക്കുന്നു ഉറപ്പായതിന്റെ പേരിലാണ് ഈ മണിയറ കട്ടിലും ഉപ്പര് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്, ദിവാസ്വപ്നം കാണുക. മനസ്സിലായ കുഞ്ഞിപ്പോക്കിരാക്ക ഈ പെണ്ണിനെ കണ്ട് ഉപ്പരക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ട്
നിശ്ചയം കഴിഞ്ഞു പിന്നെ നിക്കാഹിന്റെ നാള് വന്ന് നട്ടുച്ച നേരം പന്തലിൽ കാണേത്തും നടന്ന് പിന്നെ നട്ടപ്പാതിര നേരം കട്ടിലിൽ ചെന്ന് കിടന്നേ നിശ്ചയം കഴിഞ്ഞു പിന്നെ നിക്കാഹിന്റെ നാള് വന്ന് നട്ടുച്ച നേരം പന്തലിൽ കാണേത്തും നടന്ന് നട്ടപ്പാതിര നേരം കട്ടിലിൽ ചെന്ന് കിടന്നേ വിഷയം കഴിഞ്ഞു എന്ന് മാത്രമല്ല കൂടുതൽ ദിവസങ്ങളൊന്നും താമസമില്ലാതെ കുഞ്ഞിപ്പോക്കിരാക്കാന്റെ കല്യാണം നടക്കുക. നട്ടുച്ച സമയത്ത് പന്തലിൽ കാനേത്ത് നടന്നു എന്ന് മാത്രമല്ല നട്ടപ്പാതിര നേരം കുഞ്ഞിപ്പോക്കിരാക്കി മണവാട്ടിയും കൂടി മണിയറയിൽ ചെല്ലുക. മനസ്സിലായോ?